ഗുഡ് ആഫ്റ്റർനൂൺ ആൾ. വെരി വാം ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം നമ്മൾ പോസിറ്റീവ് സൈക്കോളജി ആണ് എടുക്കുന്നത്. പോസിറ്റീവ് സൈക്കോളജിയിൽ നമ്മൾ ഏകദേശം 8 പാഠങ്ങൾ തീർന്നു. 9-ാമത്തെ പാഠത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 9-ാമത്തെ പാഠത്തിന്റെ പേര് യൂണിറ്റ് 9 ആണ്, റെസിലിയൻസ് എന്ന് പറയുന്നതാണ്. റെസിലിയൻസ് റെസിലിയൻസിന്റെ മലയാളം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? പൂർവസ്ഥിതി പ്രാപിക്കുക, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ മനോഭാന്തിത്തിൽ നിന്നും മറ്റും പെട്ടെന്ന് വിമുക്തനാവാനുള്ള, മനസ്സിന്റെ വിഷമത്തിൽ നിന്ന് പെട്ടെന്ന് വിമുക്തനാവാനുള്ള, ഇതിനാണ് റെസിലിയൻസ് എന്നുള്ള പേര് പറയുന്നത്. ഓക്കെ, അപ്പൊ റെസിലിയൻസ്, റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ റെസിലിയൻസ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് മാർട്ടിൻ സെലിഗ്മാൻ ആണ്. മാർട്ടിൻ സെലിഗ്മാൻ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജിയുടെ ഫാദർ ആണ്. 2012 സമയത്ത് ഞാനാണ് അദ്ദേഹം, അല്ല 1998 സമയത്താണ് അമേരിക്കൻ സൈക്കോ എ പി അല്ലല്ലോ, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, അതിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. അപ്പോഴാണ് പോസിറ്റീവ്, അതുവരെ സൈക്കോളജി ഡിസോർഡർ, തെറാപ്പി, ഇങ്ങനെ മാനസിക പ്രശ്നങ്ങളും മാനസിക രോഗങ്ങളെ പറ്റി മാത്രം സൈക്കോളജി സംസാരിച്ച് നിൽക്കുന്നിടത്ത് നിന്ന് അതിന്റെ ഒരു മാറ്റം കൊണ്ടുവന്ന ആളും കൂടിയാണ് ആരും നമ്മുടെ മാർട്ടിൻ സെലിഗ്മാൻ. അതായത് സൈക്കോളജി പോസിറ്റീവും സംസാരിക്കുക, ഒരാൾക്ക് ഹോപ്പ്, ഹാപ്പിനെസ് അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് വെറും ഡിസോർഡർ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഡയഗ്നോസിസ് മാത്രമല്ല സൈക്കോളജി സംസാരിക്കുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി സൈക്കോളജി സംസാരിക്കണം. അതിൽ അദ്ദേഹം ഏറ്റവും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അതായത് പീപ്പിൾ സഫർ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട്? സക്സീഡ് ചെയ്യാനും സഹായിക്കുന്നു. എന്തുകൊണ്ടാണ് സഫർ ചെയ്ത് മാത്രം പഠിച്ചാൽ അത് നെഗറ്റീവാണ്, എന്തുകൊണ്ട് സക്സീഡ് ആവുന്നു, വിജയിക്കുന്നു എന്നുള്ളതും കൂടെ പഠിക്കണം. അങ്ങനെയാണ് റെസിലിയൻസ് എന്നുള്ളൊരു എന്താ പറയാ വളരെ നല്ലൊരു ടോപ്പിക് അവിടെ ഉൾത്തി നോക്കാം. ഒരു ചെറിയ പനിക്കോട് കാണുന്നുണ്ട്, വീട്ടില് ഫുള്ളും പനിയാ. എന്നാ നിങ്ങളുടെയൊക്കെ അവസ്ഥ? വീട്ടില് പനിയുള്ളവരുണ്ടോ? ഓക്കെ, അപ്പൊ റെസിലിയൻസ്, റെസിലിയൻസ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഏർലി റിസർച്ച്. In 1998, when Professor Martin Seligman became the president of the American Psychological Association, he drew attention to the fact that while it is important to study suffering, understanding how people thrive is also imperative. കണ്ടോ, നമ്മൾ എങ്ങനെ മനുഷ്യൻ സഫർ ചെയ്യുന്നു എന്ന് പഠിക്കുന്ന അതേ സമയം നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ സക്സീഡ് ആവണം എന്ന് പഠിക്കുന്നത്. എന്താ സഫർ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നത്, എന്താണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ സക്സീഡ് ആവുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അങ്ങോട്ട് ഫോളോ ചെയ്താൽ പോരെ. ഇപ്പം സക്സീഡ് ആയ ഒരാൾ എങ്ങനെ സക്സീഡ് ആവുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ വൈക്കൂടെ അങ്ങോട്ട് പോയാൽ പോരെ. അതാണ് എന്ത് അവിടെ പറയുന്നത്. ഹി ഡ്രൂ അറ്റൻഷൻ ടു ദ ഫാക്ട് ദാറ്റ് ഇമ്പോർട്ടന്റ് ടു സ്റ്റഡി സഫറിംഗ്, അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ ത്രൈവ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. രക്ഷപ്പെടുന്നവരെ പഠിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The increasing popularity of positive psychology movement led by Professor Seligman encouraged researchers to shift their attention from why people fail to why people succeed. കണ്ടോ, പോപ്പുലാരിറ്റി വരാൻ തുടങ്ങി. അത്രയും പോസിറ്റീവ് സൈക്കോളജി, മാർട്ടിൻ സെലിഗ്മാൻ പോസിറ്റീവ് സൈക്കോളജിക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തപ്പോൾ അവിടെ എങ്ങനെയാണ് അവിടുന്ന് ഒരു മാറ്റം വന്നത്? റിസർച്ചുകളൊക്കെ വൈ പീപ്പിൾ ഫെയിൽ എന്നതിൽ നിന്ന് ഗതി മാറ്റിവിട്ട് വൈ പീപ്പിൾ സക്സീഡ് എന്നതിലേക്ക് മാറ്റി. The idea was to employ a balanced approach that targets elevation of symptoms along with enhancing strength. Symptoms manasilavana strength endana achala orakku negativity nengal aine mari nengal positivity negativity maatunnathinu nalladu adinodoppa positivity add edu koduthal madhi angane balance edu poya madhi ennu Martin Seligman kandakkana intai. Okay, അപ്പോ റെസിലിയൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. 1998 മാർട്ടിൻ സെലിഗ്മാന് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ട്, എ പി ആണ് വേൾഡിലെ ഏറ്റവും വലിയ സൈക്കോളജി അസോസിയേഷൻ, അവര് എന്തായി വെറും ഈ സഫറിങ്ങിന്റെ കാര്യം മാത്രം സൈക്കോളജി സംസാരിക്കേണ്ട, ത്രൈവ് ആളുകൾക്ക് സക്സീഡ് ചെയ്യാനുള്ള ഒരു ത്വരയുണ്ട് അതിനെപ്പറ്റിയും പഠിക്കണം എന്ന് പറഞ്ഞു.
അവിടെ പോസിറ്റീവ് സൈക്കോളജിയുടെ പിന്നെ പോപ്പുലാരിറ്റി അന്ന് കൂടി വരുന്ന സമയമാണ്. അവിടെ എന്ത് ചെയ്തു, റിസർച്ചേഴ്സിന് ഷിഫ്റ്റ് ചെയ്തു, എങ്ങനെ വൈ പീപ്പിൾ ഫെയിൽ എന്നുള്ളടത്തു നിന്ന് വൈ പീപ്പിൾ സക്സീഡ് എന്നതിലേക്ക് പഠനങ്ങൾ നടക്കാൻ തുടങ്ങി. ഇവിടെ എന്തായിരുന്നു, ഒരു ബാലൻസ് അപ്രോച്ചാണ്. സിംപ്റ്റംസിന് അലിവേറ്റ് ചെയ്യുന്ന കൂടെ സ്ട്രെങ്തിന് എൻഹാൻസ് ചെയ്ത് കൊടുത്ത ബാലൻസ് ആയി പോകുന്ന ഒരു അപ്രോച്ചാണ് അവര് കൊണ്ടുവന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. മെത്തഡോളജിക്കൽ കൺസിഡറേഷൻ. Resilience research follow up both quantitative as well as qualitative. Resilience in the research galile quantitative approach. Quantitative approach na kore aalagalude questionnaire koduthittu vaanga. Qualitative approach endanu oraale in depth il padikka. Qualitative aayi rendu approach resilience inde case il nammal sweekarikkarund. Some of the most popularly used റെസിലിയൻസ് മെഷേഴ്സ് ആർ കൊണ്ണോർ ഡാവിസൺ റെസിലിയൻസ് സ്കെയിൽ. റെസിലിയൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്കെയിൽ ആണ് കൊണ്ണോർ ഡാവിസൺ റെസിലിയൻസ് സ്കെയിൽ. ഒരു ക്വസ്റ്റ്യനെയർ ആണ്. ദ റെസിലിയൻസ് സ്കെയിൽ ബൈ വാഗ്ലിൻ അനിയ, ദ ബ്രീഫ് റെസിലിയൻസ് സ്കെയിൽ ബൈ സ്മിത്ത്. മൂന്ന് ക്വസ്റ്റ്യനെയർസ് ആണ് റെസിലിയൻസ് ഒരാളുടെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? കൊണ്ണോർ ഡാവിസൺ റെസിലിയൻസ് സ്കെയിൽ, റെസിലിയൻസ് സ്കെയിൽ ബൈ വാഗ്ലിൻ യങ്, ബ്രീഫ് റെസിലിയൻസ് സ്കെയിൽ ബൈ സ്മിത്ത്. How for in-depth information about the personal process of addiction, qualitative approach are more useful. In-depth ആയിട്ട് പഠിക്കാൻ ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആട്ടെ. ക്വാണ്ടിറ്റേറ്റീവില് വരുന്നതാണ് നമ്മുടെ കൊണ്ണോൺ ഡേവിഡ്സണും അതുപോലെ തന്നെ വാഗ്ലിൻ്റെതും ബ്രീഫ് റെസിലിയൻസ് ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. പക്ഷേ ഇൻഡെപ്തില് പേഴ്സണൽ പ്രോസസ് ഓഫ് അഡാപ്ഷൻ ഒക്കെ പഠിക്കാൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് കുറെ കൂടെ നടക്കുന്നത്, ഒരാളെ ആഴത്തിൽ പഠിക്കുന്നതാണ്. അതിലെന്താ, ഇന്റർവ്യൂ, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ആർട്ട് ബേസ്ഡ് ടെക്നിക് എക്സെട്ര ഒക്കെയാണ് ക്വാളിറ്റേറ്റീവിൽ ഉപയോഗിക്കാറ് ഉള്ളത്. എക്സെട്ര കാൻ ബി യൂസ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആൻഡ് യുണീക് അഡാപ്ഷൻ സ്ട്രാറ്റജീസ് ഇൻ റെസിലിയൻസ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ആർട്ട് ബേസ്ഡ് ടെക്നിക് പോലെയുള്ള ടെക്നിക് ഉപയോഗിച്ചിട്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഓരോ മനുഷ്യരുടെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അഡാപ്ഷൻ സ്ട്രാറ്റജിയും അവരുടെ റെസിലിയൻസ് എക്സ്പീരിയൻസും ഇൻഡെപ്തിൽ നമുക്ക്, ഒരാളെ റെസിലിയൻസ് എക്സ്പീരിയൻസ് വേണം എങ്ങനെ അതിനോട് അഡാപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ഇൻഡെപ്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റേറ്റീവ് മെത്തഡ്സ് ആയിട്ടുള്ള ഇന്റർവ്യൂവും ഫോക്കസ് ഗ്രൂപ്പും ആർട്ട് ബേസ്ഡ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. സം ആർട്ട് ബേസ്ഡ് ടെക്നിക് എക്സ്പ്ലോർ ഇൻ റെസിലിയൻസ് റിസർച്ച് ഇൻക്ലൂഡ് ആർട്ട് ബേസ്ഡ് ഡ്രാമറ്റൈസേഷൻ ഉപയോഗിക്കാറുണ്ട്, ഡ്രോയിങ്, പെയിന്റിങ്, ഫോട്ടോഗ്രാഫി ഒക്കെയാണ് ഉപയോഗിക്കാറ് ഉള്ളത്. സിൻസ് എ മേജർ പാർട്ട് ഓഫ് ദി റെസിലിയൻസ് എക്സ്പീരിയൻസ് സബ്ജക്റ്റീവ് അല്ലേ, ഞാൻ കോപ്പ് ചെയ്യുന്നുള്ളൂ, ഞാനാ പറയുന്നത് സബ്ജക്റ്റീവ് ആണ്, എന്റെ എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് എംപ്ലോയ് മെത്തേഡ്സ് ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റ് പേഴ്സണൽ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് കൂടി നോക്കൽ, ഞാൻ എങ്ങനെ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് കൂടി നോക്കണം. എക്സ്പ്ലോറേഷൻ ഓഫ് കൾച്ചർ, കോണ്ടെക്സ്റ്റൽ ഫാക്ടർസ് വൈറ്റൽ ഇൻ അണ്ടർസ്റ്റാൻഡിങ് റെസിലിയൻസ് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കൾച്ചറും കോണ്ടെക്സ്റ്റും മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ മെത്തഡോളജിക്കൽ കൺസിഡറേഷൻ ആട്ടോ, അതായത് എന്തൊക്കെ മെത്തേഡ്സ് ആണ് റെസിലിയൻസ് പഠിക്കാനുള്ളത്. റെസിലിയൻസിന്റെ റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് ആയിട്ട് ചെയ്യാറുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന സ്കെയിൽസ് ആണ് കൊണ്ണോൺ ഡേവിഡ്സൺ റെസിലിയൻസ് സ്കെയില്, റെസിലിയൻസ് സ്കെയിൽ ബൈ വാഗ്ലിഡ്, ബ്രീഫ് റെസിലിയൻസ് സ്കെയിൽ ബൈ സ്മിത്ത് ഒക്കെ. പക്ഷേ ഇൻഡെപ്ത് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ആണ് യൂസ്ഫുൾ. ഏതൊക്കെ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചാണ് യൂസ് ചെയ്യാറുള്ളത്? ഇന്റർവ്യൂ, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ആർട്ട് ബേസ്ഡ് ടെക്നിക് ഒക്കെയാണ് ഉപയോഗിക്കാറ് ഉള്ളത്. ഓക്കെ, കുറച്ച് ആർട്ട് ബേസ്ഡ് ടെക്നിക്കുകളാണ് ഡ്രാമറ്റൈസേഷൻ, ഡ്രോയിങ്, പെയിന്റിങ്, ഫോട്ടോഗ്രാഫി ഒക്കെ. അവിടെ മേജർ പാർട്ട് റെസിലിയൻസിന് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ആളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും കോണ്ടെക്സ്റ്റും കൂടി നോക്കൽ നിർബന്ധമാണ് റെസിലിയൻസ് പഠിക്കുന്ന സമയത്ത്. ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണോ എന്ന്? അനു, സജ്ന ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനിയാണ് ഫോർ വേവ്സ് ഓഫ് റെസിലിയൻസ് റിസർച്ച്. റെസിലിയൻസ് റിസർച്ചിന്റെ നാല് വേവ്സ് ആണ് പറയുന്നത്. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഹാവ് സജസ്റ്റഡ് ദാറ്റ് റെസിലിയൻ റിസർച്ച് മേ ബി അണ്ടർസ്റ്റുഡ് ടു ഹാവ് എമർജ്ഡ് ഇൻ ഫോർ വേവ്സ്. നാല് വേവ്സിലൂടെയാണ് റെസിലിയൻസ് റിസർച്ചിന്റെ കാര്യമായിട്ട് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ദിസ് വാസ് ഇലാബറേറ്റഡ് ബൈ റൈറ്റ്, മാസ്റ്റൻ, നാരായൺ. ഇവര് മൂന്ന് പേരാണ്. They presented the four waves in resilience research. Naal waves are top. They want list of resilience qualities that predict social and personal success. Cut off. Ed resilient quality and social and personally success avan pattaanu.
ഇനി പ്രോസസ് ദാറ്റ് ലീഡ് ടു റെസിലിയൻസ് ഇൻക്ലൂഡിംഗ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഫാക്ടേഴ്സ്. കാരണം പ്രോസസ് ദാറ്റ് ലീഡ് റെസിലിയൻസിലേക്ക് എത്തിക്കുന്ന പ്രോസസ് നമ്മുടെ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഫാക്ടേഴ്സ് ഒക്കെ വരുന്നത്. അപ്ലിക്കേഷൻ ഓഫ് ഫൈൻഡിംഗ് ഫ്രം ഏർലിയർ വേവ്സ് ത്രൂ റെസിലിയൻസ് ഇന്റർവെൻഷൻ. കേട്ടോ, അപ്ലിക്കേഷൻ ഓഫ് ഫൈൻഡിംഗ് ഫ്രം ഏർലിയർ വേവ്സ് ത്രൂ റെസിലിയൻസ് ഇന്റർവെൻഷൻ. ഏർലിയർ വേവ്സിലൂടെ കണ്ടെത്തി പുതിയത് അപ്ലൈ ചെയ്യാറുള്ളത്. റെക്കഗ്നൈസിംഗ് മൾട്ടിപ്പിൾ പാത്വേ ഇൻക്ലൂഡിംഗ് റെസിലിയൻസ് ആൻഡ് അറ്റ് ദ സെല്ലുലാർ ആൻഡ് ന്യൂറൽ ലെവൽ. കേട്ടോ, റെക്കഗ്നൈസിംഗ് മൾട്ടിപ്പിൾ പാത്വേ ഏതൊക്കെയാണ്? സെല്ലുലാർ മുതൽ ന്യൂറൽ ലെവൽ വരെയുള്ള മൾട്ടിപ്പിൾ പാത്വേ കണ്ടെത്തും. നാല് വേവാണ്. ഒന്ന് എന്താണ്? റെസിലിയൻസ് ക്വാളിറ്റി, സോഷ്യൽ ആൻഡ് പേഴ്സണൽ സക്സസ് ഉള്ളത് പ്രെഡിക്ട് ചെയ്യാൻ. രണ്ടാമത് പ്രോസസ് ദാറ്റ് ലീഡ് ടു റെസിലിയൻസ് ഇൻക്ലൂഡിംഗ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഫാക്ടേഴ്സ്. അപ്ലിക്കേഷൻ ഓഫ് ഫൈൻഡിംഗ് ഫ്രം ഏർലിയർ വേവ്സ് ത്രൂ റെസിലിയൻസ് ഇൻട്രവെൻഷന്. റെക്കഗ്നൈസിംഗ് മൾട്ടിപ്പിൾ പാത്വേ ഇൻക്ലൂഡിംഗ് റെസിലിയൻസ് അറ്റ് ദ സെല്ലുലാർ ആൻഡ് ന്യൂറൽ. ഇങ്ങനെ നാലും ലെവലാണ് അല്ലെങ്കിൽ വേവ്സ് ആണ് നമ്മുടെ റെസിലിയൻസിന്റെ റിസർച്ചിൽ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഇവല്യൂഷൻ ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് റെസിലിയൻസ്. റെസിലിയൻസ് എന്ന കോൺസെപ്റ്റ് എവിടെ നിന്നാണ് എവല്യൂഷൻ പരിണമിച്ച് വന്നാട്ടോ പറയുന്നത്? അവിടെ റെസിലിയൻസ്, ഇൻവിസിബിലിറ്റി, ഇൻവൾണറബിലിറ്റി മൂന്ന് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഇൻ ദ ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് റെസിലിയൻസ് റിസർച്ച് മോസ്റ്റ്ലി ഫോക്കസ്ഡ് ഓൺ ചിൽഡ്രൻ, ദോസ് ഹു ഫങ്ഷൻ വെൽ ഡിസ്പൈറ്റ് അഡ്വേഴ്സിറ്റി were sometimes described as invulnerable and invisible. അതായത് ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് റെസിലിയൻസ് റിസർച്ച് ഫോക്കസ് ചെയ്തത് കുട്ടികളിലെ, ദോസ് ഹു ഫങ്ഷൻഡ് വെൽ, നല്ലോണം ഫങ്ഷൻ ചെയ്തു, ഡിസ്പൈറ്റ് ആക്ടിംഗ്ലി വെർ സംസ് ഡിസ്കസ് ഇൻവൾണറബിൾ ആൻഡ് ഇൻവിസിബിൾ. വൾണറബിൾ അല്ലാത്തവരെ, വിസിബിൾ അല്ലാത്തവർ എന്നുള്ള രീതിയിൽ, ഇൻവിൻസിബിൾ ആട്ടോ, ഇൻസിബിൾ അല്ലാത്തവരെ രീതിയിൽ കുട്ടികൾ, നല്ല ഫങ്ഷൻ ചെയ്ത കുട്ടികളെയായിരുന്നു ആദ്യം നോക്കിയത്. Later researchers suggest that such a description may not be accurate as it is realistically impossible for human being not to be impacted by events occurring in their life. Le angana full functioning endayalum sotham paava potti pogiyo aagrahicha vaangiya pencil nashtapettuyo poya avarku nalla sangadam varum. അതാണ് റിയലിസ്റ്റിക്കലി ഇമ്പോസിബിൾ ഫോർ ഹ്യൂമൻ ബീങ്സ് നോട്ട് ടു ബി ഇമ്പാക്റ്റഡ് ബൈ ഇവന്റ്സ് ഒക്കറിംഗ് ഇൻ ദെയർ ലൈഫ്. ഇമ്പാക്ട് ഇല്ലാതിരിക്കാനൊരു അവസ്ഥ. ട്രാൻസിഷൻസ് ഡു നോട്ട് ഡു ഹാവ് സം ബിയറിംഗ് ഓൺ ഇമോഷൻ ആൻഡ് കോഗ്നിഷൻ ആൻഡ് കോൺസെപ്റ്റ്. ട്രാൻസിഷൻ വരുമ്പോൾ എന്റെ പേന പൊട്ടിപ്പോയി, എന്റെ അമ്മ മരിച്ചുപോയി, എന്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയി, ഇങ്ങനത്തെ ട്രാൻസിഷൻസ് എന്താവും, ഇമോഷണൽ ലേശ വ്യത്യാസം വരുത്തും, അത് കോഗ്നിഷനും കോൺസിക്വന്റ് ബിഹേവിയറിനെയൊക്കെ ബാധിക്കും. How a term like invulnerable and invincible give the impression that resilient individuals are unaffected by stress. പക്ഷെ ഇൻവൾണറബിൾ അല്ലെങ്കിൽ ഇൻവിൻസിബിൾ എന്നൊക്കെയുള്ള ടാഗ് ലൈൻ അവർക്ക് കൊടുക്കുമ്പോൾ അതെന്താണ്? സ്ട്രെസ്സർ, സ്ട്രെസ് ഉണ്ടാക്കുന്ന സാധനമാണ് സ്ട്രെസ്സർ. സ്ട്രെസ്സർ ബാധിക്കാത്ത ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ഇൻവൾണറബിൾ. പെണ്ണ് നഷ്ടപ്പെടും, അയാൾ വിഷമൊക്കെ ഉണ്ടാവും, പക്ഷെ അതയാളെ ബാധിക്കില്ല, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇൻവൾണറബിൾ അല്ലെങ്കിൽ ഇൻവിൻസിബിൾ എന്ന് പറയുന്നത്. This is a flawed assumption and thus the term invincibility and invulnerability are no longer used synonymously with resilience. A flawed assumption anengil ippum ee rendu vaakkukal idinte kooda upayogikkum, resilience inte kooda upayogikkarilla. Appo adaan resilience and invincibility and invulnerability antho avade initial year le thodakkam resilience inte thodakka kaalathu കുട്ടികളിലായിരുന്നു, നന്നായി ഫങ്ഷൻ ചെയ്ത കുട്ടികളിലായിരുന്നു ഇതിന്റെ റിസർച്ച് ഒക്കെ ഫോക്കസ് ചെയ്തിരുന്നത്. അവരെ വിളിച്ചിരുന്നത് ഇൻ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു കേട്ടോ, ഇൻവൾണറബിൾ ആൻഡ് ഇൻവിൻസിബിൾ എന്നാണ്. ലേറ്റർ റിസർച്ച് സജസ്റ്റ് ചെയ്തു അങ്ങനെ ഇൻവൾണറബിൾ ആയിട്ടുള്ള ഇൻവിൻസിബിൾ ആയിട്ടുള്ള ആളുകളൊന്നുമില്ല. അവരുടെ ലൈഫിൽ ഒരു നല്ല ഒരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ അവരത് ബാധിക്കും, അവർക്ക് എന്താണ് അവരുടെ ഇമോഷൻസ്, അവരുടെ കോഗ്നിഷനെയും ബിഹേവിയറിനെ ഒക്കെ ബാധിക്കും. പക്ഷേ ഇൻവൾണറബിൾ ഇൻവിൻസിബിൾ എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചതാണ് അൺഎഫക്റ്റഡ് ബൈ സ്ട്രെസ്സർ എന്ന. പക്ഷെ എന്നിരുന്നാലും ഇത് ഇപ്പം നമ്മുടെ റെസിലിയൻസിന്റെ കൂടെ ഉപയോഗിക്കാറ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മാം, വെരി ഗുഡ്. ഇനി അടുത്തതാണ് റെസിലിയൻസ് ആൻഡ് കോപ്പിംഗ് എന്ന് പറയുന്നത്. അനദർ ടേം ദാറ്റ് ഇസ് സംടൈംസ് യൂസ്ഡ് സിനോണിമിക്കലി വിത്ത് റെസിലിയൻസ് കോപ്പിംഗ്, മറികടക്കുക എന്നുള്ളത്, തരണം ചെയ്ത് മറികടക്കാമെന്നാണ്. ഓൾദോ ഓൺ ദ സർഫേസ് ഇറ്റ് മൈറ്റ് അപ്പിയർ ദാറ്റ് കോപ്പിംഗ് ആൻഡ് റെസിലിയൻസ് മീൻ ദ സെയിം, ബട്ട് ഇറ്റ് ഇസ് നോട്ട് സോ.
കോപ്പിംഗും റെസിലിയൻസ് ഒന്നാണെന്ന് നമുക്ക് തോന്നുന്നു. മറ്റേത് എന്താണ്? ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ് റെസിലിയൻസ്. മറ്റേത് തരണം ചെയ്യുക എന്നാണ് പറഞ്ഞത്. Essential difference between coping and resilience, as reported by psychology literature, is that the idea of coping is largely associated with one's response to negative events. നമ്മള് നെഗറ്റീവ് ഇവന്റ്സിനോട് കൊടുക്കുന്ന റെസ്പോൺസിനെയാണ്. എന്റെ പെണ്ണ് പോയി, കുഴപ്പമില്ല, ഞാൻ കരയില്ല, കോപ്പിംഗ് ആണ്. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇവന്റ്സ് ആയിട്ടുള്ള ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി, അതിനോട് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് ആണ് കോപ്പിംഗ് എന്ന് പറയുന്നത്. ചിലർ കൂകി വിളിച്ചിട്ടായിരിക്കും, ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യണം, അവരെ ശ്രദ്ധിച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ അവിടെ ഈ പെട്ടെന്നാണ് മരണത്തിന്റെ സമയത്താട്ടോ കൂക്കി വിളിച്ച് കരയുകയും ഒക്കെ ചെയ്യുന്നവര് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. അവരെയൊക്കെ ശ്രദ്ധിക്കും, പക്ഷെ അവർക്ക് വലിയ പ്രശ്നമാണ്, അവരെ ഇമോഷൻസ് കത്ത. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും കരയാതെ ഒരു മൂലയ്ക്ക് ഇരുന്ന് എല്ലാം ഉള്ളിലൊതുക്കുന്നവരുണ്ട്. അവരങ്ങനെയൊക്കെ കോപ്പ് ചെയ്യുന്നത്, പക്ഷെ അത് അവർ കോപ്പിംഗ് നെഗറ്റീവ് കോപ്പിംഗ് മെക്കാനിസം. അവർക്ക് ചിലപ്പോൾ മാനസിക പ്രശ്നങ്ങൾ വേണം. അതായത് ഒരു നെഗറ്റീവ് ലൈഫ് ഇവന്റിനോട് ഒരാൾ കൊടുക്കുന്ന റെസ്പോൺസിനെയാണ് കോപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെ നെഗറ്റീവ് ഇവന്റ്, ചിലപ്പോൾ ഡെത്ത് ഓഫ് എ ലവ്ഡ് വൺ ആവാം, കോൺഫ്ലിക്ട് റിലേഷൻഷിപ്പ് ആവാം, ഫിനാൻഷ്യൽ പ്രൊഫഷണൽ ആവാം, അക്കാഡമിക് സെറ്റ്ബാക്സ്, ഇതൊക്കെ നെഗറ്റീവ് കോപ്പിംഗ് മെക്കാനിസം ഉണ്ട്, പോസിറ്റീവ് കോപ്പിംഗ് മെക്കാനിസം ഉണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, നമ്മൾ ഒത്തിരി കരഞ്ഞു, ഒത്തിരി സങ്കടപ്പെട്ടു, പിന്നെ നമ്മൾ റെഡിയായി വന്നു, അതൊരു കോപ്പിംഗ് ആണ്, അത് പോസിറ്റീവ് ആണ്. നേരെ മറിച്ച് ഒട്ടും കരയാതിരുന്നു, പിന്നെ ബോഡിയൊക്കെ എടുത്ത ശേഷം നമ്മൾ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കൊക്കെ തിരിയാണെങ്കിൽ അത് നെഗറ്റീവ്, അല്ലെങ്കിൽ ഡിപ്രഷൻ വരികയാണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. നമുക്കൊരു തേപ്പ് കിട്ടി, ആ തേപ്പ് കിട്ടി, ആ നേരെ സങ്കടം വന്നു, കരഞ്ഞു ഒക്കെ ചെയ്തു, നേരെ മറിച്ച് ആ തേപ്പ് മറികടക്കാനാത്ത കൊടിയ ദുഃഖമാണ് വന്നെങ്കിൽ ആ ഡിപ്രഷനിലേക്ക് എത്തിക്കും, അത് നെഗറ്റീവ് കോപ്പിംഗ് ആണ്. അങ്ങനെ ഒരു നെഗറ്റീവ് ലൈഫ് ഇവന്റിനോട് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസിനെയാണ് എന്തെന്ന് പറയാം കോപ്പിംഗ്. അതായത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പക്ഷെ റെസിലിയൻസ് എന്താണ്? നമ്മള് പോസിറ്റീവ്, അത് സ്ട്രൈവിങ് ടു മറികടക്കാനുള്ളതാണ് നമ്മുടെ റെസിലിയൻസ് എന്ന് പറയും. ഓക്കെ ആണോ റെസിലിയൻസ് ആൻഡ് കോപ്പിംഗ്? റെസിലിയൻസ് ആൻഡ് കോപ്പിംഗ് ഓക്കെ ആണോ? ആ ഓക്കെ ആണ് മാം. ഇതൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ ഭാഗപ്പെടുത്താനുള്ള സാധനങ്ങളാണ് ട്ടോ. ആൻഡ് രശ്മി, യു വിൽ ഹാവ് എന്താ പറയാ, ഓറിയന്റേഷൻ ക്ലാസ് ടുഡേ അറ്റ് നൈറ്റ്, ഓക്കെ, 7 PM യു ഹാവ് എ ഓറിയന്റേഷൻ ക്ലാസ് ഫോർ സെക്കൻഡ് ഇയർ, ഓക്കെ, മറക്കാതെ പങ്കെടുക്കണം ട്ടോ. വെള്ളിയാഴ്ച മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. കീബോർഡ് വർക്ക് ചെയ്യുന്നില്ല, ഇനി റെസിലിയൻസ് ആൻഡ് അതർ ഓവർലാപ്പിംഗ് കോൺസെപ്റ്റ്. റെസിലിയൻസിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് പറയാനുള്ളത് ട്ടോ. എ നമ്പർ ഓഫ് റിലേറ്റഡ് വേരിയബിൾസ് സച്ച് ആസ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്, പോസിറ്റീവ് അഡാപ്ഷൻ, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ബെനിഫിറ്റ്സ് ഫൈൻഡിങ് ആർ ഓഫൺ സ്റ്റഡീഡ് ഇൻ ദ ആഫ്റ്റർ മാത്ത് ഓഫ് അഡ്വേഴ്സിറ്റി. കുറെ റിലേറ്റീവ് വേരിയബിൾസ് ഉണ്ട്, പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്, ഒരു ട്രോമയ്ക്ക് ശേഷമുള്ള ഗ്രോത്ത്, അതും റെസിലിയൻസ് പോലെ തന്നെ അല്ലേ. പോസിറ്റീവ് അഡാപ്ഷൻ, പോസിറ്റീവ്ലി അഡാപ്റ്റ് ചെയ്യുക, പേഴ്സണൽ ഗ്രോത്ത്, ബെനിഫിറ്റ് ഫൈൻഡിങ്, ഇതൊക്കെ റെസിലിയൻസിന് കൂടെ തന്നെ പഠിച്ചു വരാറുണ്ട്. However, any positive change following trauma and adversity is not akin to resilience. ഒരു ട്രോമയ്ക്ക് ശേഷം പോസിറ്റീവ് ചേഞ്ച് വരുന്നതൊന്നും റെസിലിയൻസ് അല്ല കേട്ടോ. റെസിലിയൻസ് എന്നാൽ നമ്മൾ പോസിറ്റിവിറ്റിയിലേക്ക് സ്ട്രൈവ് ചെയ്ത് പോകാനും. റെസിലിയൻസ് ഇസ് എ ഫിനോമിനൻ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദീസ് പ്രോസസ് ആൻഡ് ഔട്ട്കം. ഇറ്റ് ഹെൽപ്സ് അച്ചീവ് പോസിറ്റീവ് ഔട്ട്കം ഇൻ സിറ്റുവേഷൻ വേർ ഗ്രോത്ത് ഇസ് അൺഎക്സ്പെക്റ്റഡ്. ഗ്രോത്ത് അൺഎക്സ്പെക്റ്റഡ് ആയ സമയത്ത്, ഗ്രോത്ത് അൺഎക്സ്പെക്റ്റഡ് ആയ സമയത്ത് നമ്മൾ പോസിറ്റീവ് ഔട്ട്കം കൊണ്ടുവരാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നതിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു പോസിറ്റിവിറ്റി അൺഎക്സ്പെക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഗ്രോത്ത് അൺഎക്സ്പെക്റ്റഡ് ആണ്, അവിടെ നമ്മൾ പോസിറ്റീവ് ഔട്ട്കം അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. This is the reason of investigation have reported association between resilience and these variables. അതുകൊണ്ടാണ് ഈ ഒരു വേരിയബിൾസുമായിട്ട് റെസിലിയൻസിനെ കണക്ട് ചെയ്യുന്നത്. ഇതും റെസിലിയൻസ് വേറെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാ? കുറച്ച് റിലേറ്റഡ് വേരിയബിൾസ് ആട്ടോ, പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്, പോസിറ്റീവ് അഡാപ്ഷന്, പേഴ്സണൽ ഗ്രോത്ത്, ബെനിഫിറ്റ് ഫൈൻഡിങ്. പക്ഷെ ഇതൊന്നും എന്താണ് റെസിലിയൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന റെസിലിയൻസ് തന്നെ അല്ല. റെസിലിയൻസ് നടന്നതാണ് ഒരു ഗ്രോത്ത് അൺഎക്സ്പെക്റ്റഡ് ആയെടുക്കുന്ന നമ്മൾ പോസിറ്റീവ് ഔട്ട്കം അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ അതിനെ കൂടെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം, പക്ഷെ ഇത് ഒരേ സാധനം അല്ല. ഇതാണ് നമ്മുടെ എന്ത് റെസിലിയൻസുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന കോൺസെപ്റ്റ്.
റെസിലിയൻസുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന കോൺസെപ്റ്റ്സ് ആണ് കേട്ടോ. ഓക്കെ ആണോ? നമ്മൾ നോക്കിയത് ഇവല്യൂഷൻ ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് റെസിലിയൻസ്, റെസിലിയൻസിന്റെ കോൺസെപ്റ്റുകളാണ്. റെസിലിയൻസിനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കോൺസെപ്റ്റ് ആണ് ഇൻവിസിബിലിറ്റിയും ഇൻവൾനറബിലിറ്റിയും, പിന്നെ റെസിലിയൻസും പോപ്പും, പിന്നെ റെസിലിയൻസുമായിട്ട് ഓവർലാപ്പ് ചെയ്തെടുക്കുന്ന കോൺസെപ്റ്റ്സ്. ഓക്കെ ആണോ? പറഞ്ഞേ. വെരി ഗുഡ്. ഇനിയാണ് റെസിലിയൻസ് ഓരോ കോൺസെപ്റ്റുകൾ, കീ കോൺസെപ്റ്റ് റെസിലിയൻസ് റിസർച്ചിൽ നമ്മൾ എടുക്കുന്ന കോൺസെപ്റ്റുകൾ നമ്മൾ ആഴത്തിൽ നോക്കാൻ പോവാണ് കേട്ടോ. റെസിലിയൻസ് എന്തോ ഈ മൂന്നെണ്ണം മതി, ഈ മൂന്നെണ്ണം, ഈ മൂന്നെണ്ണം മതി കേട്ടോ. ടെക്സ്റ്റിൽ കുറെ വാരി കളിച്ചിട്ടുണ്ടാവും, ഈ മൂന്നെണ്ണാണ് മെയിൻ, ഈ മൂന്നെണ്ണം മതി. മാങ്കുടിക്കുന്നുണ്ട്. അപ്പൊ ഇനി റെസിലിയൻസിന്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് റെസിലിയൻസ്. റെസിലിയൻസ് എന്താണ്? ഒരു പോസിറ്റീവ് അഡാപ്ഷൻ ആണ് അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഡെവലപ്മെന്റിനെ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിനാണ്. നോർമലി വളർന്നു വരാണ്, പെട്ടെന്ന് അച്ഛനും അമ്മയും പിരിഞ്ഞു, അതൊരു അഡ്വേഴ്സിറ്റി ആണ്. പെട്ടെന്ന് അമ്മ മരിച്ചു, അഡ്വേഴ്സിറ്റി ആണ്. പെട്ടെന്ന് ഓട്ടിസോ അല്ലെങ്കിൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ജനിച്ചു, അഡ്വേഴ്സിറ്റി ആണ്. അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ ഒരു ആത്മഹത്യ നടന്നു, കൊലപാതകം നടന്നു വീട്ടില്, അച്ഛന്റെ സാമ്പത്തികം പെട്ടെന്ന് തകർന്നു, അച്ഛൻ വളരെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയി. ഇതൊക്കെ എന്താണ്? അഡ്വേഴ്സിറ്റി ആണ്. ഈ അഡ്വേഴ്സിറ്റിനെ പോസിറ്റീവ്ലി അഡാപ്റ്റ് ചെയ്യുന്നതിലെയാണ് എന്തെന്ന് പറയുന്നത്, റെസിലിയൻസ് എന്ന് പറയുന്നത്. ഓക്കേ, റെസിലിയൻസ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് പോസിറ്റീവ് ആണ്. ഇപ്പൊ മനസ്സിലായ കോപ്പിംഗ് തമ്മിലുള്ള വ്യത്യാസം, കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയും അഡാപ്റ്റ് ചെയ്യാം, പക്ഷെ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ്ഡ് ആസ് പോസിറ്റീവ് അഡാപ്ഷൻ ഇൻ റെസ്പോൺസ് ടു അഡ്വേഴ്സിറ്റി. പോസിറ്റീവ് അഡാപ്ഷൻ ഔട്ട്കംസ് സച്ച് ആസ് റിക്കവറി, വെൽബീങ് ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് മേ ബി ഒബ്സർവ്ഡ് അമംഗ് ഇൻഡിവിജ്വൽ വിത്ത് ഹൈ ലെവൽ ഓഫ് റെസിലിയൻസ്. കേട്ടോ, ഹൈ ലെവൽ ഓഫ് റെസിലിയൻസ് ഉള്ളവർക്ക് പോസിറ്റീവ് അഡാപ്ഷൻ ഔട്ട്കംസ് എന്തൊക്കെ? റിക്കവറി, വെൽബീങ്, പോസ്റ്റ് ട്രോമ, ട്രോമയ്ക്ക് ശേഷമുള്ള ഗ്രോത്ത്, ഇതൊക്കെ ഹൈ റെസിലിയൻസ് ഉള്ളവരിൽ കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പൊ റെസിലിയൻസ് എന്താണ്? ഒരു അഡ്വേഴ്സിറ്റിനോടുള്ള പോസിറ്റീവ് അഡാപ്ഷൻ ആണ്. ഇവിടെ ഹൈ റെസിലിയൻസ് ഉള്ളവർ കാണിക്കുന്ന എന്താണ് ഔട്ട്കംസ് ഏതൊക്കെയാണ്? നല്ല വെൽബീങ്, പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്, ഇതൊക്കെ അവരിൽ. ഇന്നൊക്കെ അഡ്വേഴ്സിറ്റി
Adversity refers to any experience that disrupts the regular course of development of a system or an individual. കണ്ടോ, നോക്ക്, എക്സ്പീരിയൻസ് ദാറ്റ് ഡിസ്റപ്റ്റ് റെഗുലർ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും തടസ്സം നേരിടുകയാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നതിനെയാണ് അഡ്വേഴ്സിറ്റി എന്ന് പറയാം. അഡ്വേഴ്സ് ഇവന്റ് ഡിസ്റ്റർബ് ഇൻഡിവിജ്വൽസ് ഹോമിയോസ്റ്റാറ്റിക്സ് ഇവൻച്വലി ഇമ്പാക്ടിങ് ഫങ്ഷനിങ്, അവരുടെ ആ ബാലൻസെ തെറ്റിച്ചിട്ട് ഫങ്ഷനിങ്ങിന് ഇമ്പാക്ട് ചെയ്യും. ഇത്തരത്തിലുള്ള കാര്യത്തിന് അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞു. ഈ അഡ്വേഴ്സിറ്റി മറികടന്ന് മുന്നോട്ട് പോകുന്നതിന്, പോസിറ്റീവ്ലി മുന്നോട്ട് പോകുന്നതിനാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ റെസിലിയൻസും അഡ്വേഴ്സിറ്റി എന്നാന്ന് കുറച്ചുകൂടി മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ. വെരി ഗുഡ്. റിസ്ക്, റിസ്ക് ഇൻഡിക്കേറ്റ് ഹൈ പോസിബിലിറ്റി ഓഫ് ആൻഡ് അൺഫേവറബിൾ ഔട്ട്കം. കണ്ടോ, ഹൈ പോസിബിലിറ്റി ഓഫ് അൺഫേവറബിൾ ഔട്ട്കം. കണ്ടോ, അൺഫേവറബിൾ ഔട്ട്കം വരാൻ ചാൻസ് ഉള്ള ഹൈ പോസിബിലിറ്റിയാണ്. അതായത് ഈ കുട്ടിയുടെ ഭർത്താവ് മരിച്ച ഈ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുക, അവർ അത്രയും കണക്റ്റഡ് ആണ്, റിസ്ക്കാണ്. ഇവർക്ക് സാമ്പത്തിക ശേഷി തെറ്റിപ്പോയി ഈ പെൺകുട്ടി എന്തായാലും ആത്മഹത്യ ചെയ്യും. അതാണ് ഹൈ പോസിബിലിറ്റി. അൺഫേവറബിൾ ആയിട്ടുള്ള ഇഷ്ടമില്ലാത്തൊരു സാധനം വരും എന്നുള്ളതിന് ഹൈ പോസിബിലിറ്റിനെയാണ് റിസ്ക് എന്ന്. അവിടെ പോകുന്നതിന് റിസ്ക് ഉണ്ട്, ചിലപ്പോൾ ബസ് കിട്ടാണ്ടോ, അവിടെ പോസിബിലിറ്റി ഉണ്ട്, അൺഫേവറബിൾ ഔട്ട്കം വരും. അറല്ലേ, രാത്രി എവിടെ പോകണം, കുറച്ച് റിസ്ക്കാണ്, തിരിച്ചു വരാൻ ബസ് കിട്ടൂല. കേട്ടോ, തിരിച്ചു വരാണെങ്കിൽ ബസ് കിട്ടൂല, അൺഫേവറബിൾ ഔട്ട്കം ആണ്. ഹൈ പോസിബിലിറ്റി ഉറപ്പ്, ഏകദേശം ഉറപ്പാണ്, ഇതിനെയാണ് നമ്മൾ റിസ്ക് എന്ന്. ഇൻ എ ഗിവൺ സിറ്റുവേഷൻ റിസ്ക് ഫാക്ടർ ആർ ദോസ് ഫീച്ചേഴ്സ് വിച്ച് ക്യാൻ പ്രെഡിക്ട് നെഗറ്റീവ് ഔട്ട്കം. നമുക്ക് നെഗറ്റീവ് ഔട്ട്കം പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, റിസ്ക് എന്ന് പറയാം, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. അപ്പം ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ വളരെ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളുടെ നമ്മൾ കുട്ടി റിസ്ക് ഫാക്ടർ ആയിട്ടും, കുട്ടിക്ക് എന്തായാലും ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് അവിടെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്ത് നെഗറ്റീവ് ഔട്ട്കം, അതിനെയാണ് റിസ്ക് ഫാക്ടർ എന്ന്. ഇനി റിസ്കുകളാണ്, കുറച്ച് റിസ്കുകളാണ് പരിചയപ്പെടുത്തുന്നത്. ക്യുമുലേറ്റീവ് റിസ്ക് ഉണ്ട്. ക്യുമുലേറ്റീവ് റിസ്ക് ഫാക്ടർ മേ ബി എ ഡിറ്ററന്റ് ടു ഹെൽത്തി അഡാപ്ഷൻ. ഹൗഎവർ, ദ പേഴ്സൺസ് presence of several risk factors lead to increased likelihood of unfavorable outcome. അതായത് deterrent ആണ് healthy adaptation. Cumulative risk എന്ന് പറഞ്ഞാൽ, ഞാൻ deterrentന്റെ മലയാളം നോക്കട്ടെ, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ആ അങ്ങനെ ഒരു വാക്ക്, അതായത് മുടക്കുന്ന നക്കാണ്, തടുക്കുന്ന നക്കാണ്. ക്യുമുലേറ്റീവ് റിസ്ക് ഫാക്ടർ മേ ബി ഡിറ്ററന്റ് ടു ഹെൽത്തി ഹെൽത്തി അഡാപ്ഷൻ. ഹെൽത്തി ആയിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഫാക്ടേഴ്സിനെയാണ് ക്യുമുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ ഭാര്യ മരിച്ചു, സോറി ഭർത്താവ് മരിച്ചു, എന്താ അയാളുടെ കുടുംബത്തിൽ എല്ലാവർക്കും എന്തുണ്ട്, ഡിപ്രഷൻ വരുന്നതാണ്, ക്യുമുലേറ്റീവ് റിസ്ക് ഫാക്ടറാണ്. അയാളൊന്നോ എന്താണ് ഒറ്റയ്ക്കൊന്ന് റെസിലിയൻസ് എടുക്കാൻ ശ്രമിച്ചാലും ഇയാൾക്ക് ഇവിടെ എന്തുണ്ട്, ഹെൽത്തി അഡാപ്ഷന് തടയുന്ന റിസ്ക് ഫാക്ടർ ഉണ്ട്, ജനറ്റിക്കൽ ഡിസ്പോഷൻ. കണ്ടോ, ഹൗ ഓവർ ദ പ്രസൻസ് ഓഫ് സെവറൽ റിസ്ക് ഫാക്ടേഴ്സ് ലീഡ് ടു ഇൻക്രീസ് ലൈക്ലിഹുഡ് ഓഫ് അൺഫേവറബിൾ. സെവറൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഔട്ട്കം നെഗറ്റീവ് ആയിരിക്കും. ലൈക്ക് വൈസ് റിപ്പീറ്റഡ് ഒക്കറൻസ് ഓഫ് സെയിം റിസ്ക് ഫാക്ടർ ആർ ലൈക്ലി ടു ആംപ്ലിഫൈ ഇറ്റ്സ് ഇമ്പാക്ട്. അതുപോലെ റിപ്പീറ്റഡ് സെയിം റിസ്ക് ഫാക്ടർ വീണ്ടും വീണ്ടും വന്നൊക്കെ എടുക്കണ അതിന്റെ ഇമ്പാക്ട് ആംപ്ലിഫൈ ആവും. ഭർത്താവ് മരിച്ചു, കുറച്ചു കഴിഞ്ഞവാട് അച്ഛൻ മരിച്ചു, കുറച്ചു കഴിഞ്ഞവാട് മകനും മരിച്ചു, എന്താണ് റിപ്പീറ്റഡ് ഒക്കറൻസ് ആണ്, ഭയങ്കരമായിട്ടും ഇമ്പാക്ട് ആംപ്ലിഫൈ ചെയ്യപ്പെടും. ഇതാണ് ക്യുമുലേറ്റീവ് റിസ്ക്. ഇനി പ്രോക്സിമൽ റിസ്ക് ഉണ്ട്. ഇൻക്ലൂഡ്സ് ഓൾ റിസ്ക് ഫാക്ടർ വിച്ച് ആർ എക്സ്പീരിയൻസ് ഡയറക്ട്ലി ബൈ ഇൻജുറി. ബൈ ഇൻജുറി എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ റിസ്ക് ഫാക്ടറിനെയുമാണ് പ്രോക്സിമൽ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, ജോലിയില്ല, വിദ്യാഭ്യാസം ഇല്ല, വീട്ടിലെല്ലാവർക്കും ഡിപ്രഷൻ വരുന്നതാണ്, മക്കളെ എങ്ങനെ നോക്കും, ഒക്കെ എന്താണ് പ്രോക്സിമൽ റിസ്ക് ഫാക്ടറാണ് എന്ത് ഡിപ്രഷൻ. This may be understood in the light of Yuri Bronfenbrenner's ecological system theory. According to this proximal risk, Yuri Bronfenbrenner's ecological system theory is a good idea.
അക്കോർഡിംഗ് ടു ദിസ് ഫ്രെയിംവർക്ക് ദ മൈക്രോ സിസ്റ്റം റെഫേഴ്സ് ടു ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് പ്രോക്സിമൽ റിസ്ക് ഫാക്ടർ ആർ യൂഷ്വലി പ്രസന്റ് ഇൻ മൈക്രോ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റിനെ ആണ് ഏറ്റവും ബാധിക്കുന്നത് മക്കൾ ഭക്ഷണം വസ്ത്രം ഇതൊക്കെ അതായത് ഒരാളെ ബാധിച്ചേക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിച്ചേക്കാവുന്ന എല്ലാ റിസ്ക് ഫാക്ടറിനാണ് പ്രോക്സിമൽ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് അത് ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്ങിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെങ്കിൽ പ്രോക്സിമൽ റിസ്ക് ഫാക്ടർ നമുക്ക് എടുത്ത് പറയാൻ പറ്റും ഇനി ഡിജിറ്റലോ അതായത് ഇമ്മീഡിയറ്റ് അപ്പുറത്തോട്ടാണ് ഇപ്പൊ ഒരു ജോലി ഉണ്ട് ജീവിക്കാനുള്ള വകുപ്പുണ്ട് പക്ഷേ സമൂഹം എന്ത് പറയും ഞാനൊരു വിധവയായല്ലോ ഇതെന്നാണ് ഡിജിറ്റൽ റിസ്ക് ഫാക്ടർ പ്രസന്റ് വിത്തിൻ ദ എൻവയോൺമെന്റ് നോട്ട് വിത്തിൻ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് അല്ല നോൺ ആസ് ഡിജിറ്റൽ അതായത് ഭക്ഷണത്തിനും കുട്ടികൾക്കും ഒക്കെ വകുപ്പുണ്ട് ദീസ് ഫാക്ടേഴ്സ് ഇമ്പാക്ട് ദ പേഴ്സൺ ഇൻഡയറക്ട്ലി ത്രൂ അതർ ഫാക്ടേഴ്സ് ഇൻഡയറക്ട്ലി ആണ് നമ്മളെ ബാധിക്കുക വിത്ത് റെഫറൻസ് ടു യൂണിവേഴ്സൽ എക്കോളജിക്കൽ സിസ്റ്റം തിയറിയിൽ രണ്ടാമതാണ് ഡിജിറ്റൽ റിസ്ക് ഫാക്ടർ മേ ബി പ്രസന്റ് ഇൻ ദ എക്സ്റ്റെൻഡഡ് സർവീസ് ഇറ്റ് ഇസ് മാക്രോ സിസ്റ്റത്തിലാണ് അതുകൊണ്ട് മൈക്രോ സിസ്റ്റത്തിലാണ് ഇപ്പോൾ ഫുഡ് അതുപോലെ തന്നെ മക്കള് ജോലി ഇല്ല എന്നൊക്കെയുള്ളത് വരെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബാധിക്കുക മാക്രോ സിസ്റ്റത്തിലാണ് അവിടെയാണ് എന്ത് വരാ സമൂഹം വിധവ അങ്ങനെയൊക്കെയുള്ള ഓക്കെ ആണോ ഇതാണ് റെസിലിയൻസ് അഡ്വേഴ്സിറ്റി റിസ്ക് ക്യുമുലേറ്റീവ് റിസ്ക് പ്രോക്സിമൽ റിസ്ക് റിസ്ക് ഡിസ്റ്റൻസ് ഓക്കെ ആണോ എടാ ക്യുമുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത് ഹെൽത്തി അഡാപ്ഷന് തടയുന്നതാണ് എന്തോ ഒന്ന് അവിടെ തടഞ്ഞു വെക്കുന്നുണ്ട് ആളെ ഹെൽത്തി അഡാപ്ഷൻ ചെയ്യുകയാണെങ്കിലും എന്തോ ഒന്ന് അവിടെ തടഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പം ഒരാൾക്ക് ഒരു തേപ്പ് കിട്ടി തേപ്പ് അറിയാലോ പയ്യൻ ഇട്ടച്ചു പോയി അവളെ ഹെൽത്തി അഡാപ്ഷൻ ചെയ്യാനിരിക്കുമ്പോഴും അവന്റെ ഓർമ്മകള് അവൻ സ്വന്തം കോളേജിൽ വേറെ പെണ്ണിന്റെ കൂടെ നടക്കുന്നത് അവന്റെ ഓർമ്മകളൊക്കെ എന്താവും ക്യുമുലേറ്റീവ് റിസ്ക് ഫാക്ടർ ആവും അതായത് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവൾക്ക് ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതായത് നല്ലോണം അവള് റിക്കവർ ചെയ്യാൻ ചെയ്യുന്നിടത്ത് എന്തൊക്കെയോ തടസ്സങ്ങൾ വരുന്നുണ്ട് ഇതിനാണ് ക്യുമുലേറ്റീവ് റിസ്ക് ആള് നല്ലോണം പക്ഷെ എന്തൊക്കെയോ തടസ്സം അതാണ് ക്യുമുലേറ്റീവ് റിസ്ക് ഫാക്ടർ പ്രോക്സിമൽ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയറക്ട്ലി എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ റിസ്ക് ഫാക്ടറും ഒരു പ്രശ്നം വന്നു അവിടെ ചുറ്റും വരുന്ന എല്ലാ റിസ്ക് ഫാക്ടറിനെയും കൂടി ചേർത്ത് നമ്മൾ എന്ത് പറയും പ്രോക്സിമൽ റിസ്ക് ഫാക്ടർ എന്ന് പറയും അതായത് ഇപ്പൊ ഈ തേപ്പ് കിട്ടിയ കുട്ടീനെ ഡിപ്രഷനിലേക്ക് എത്തിക്കാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന റിസ്ക് ഫാക്ടറിനെ ഒക്കെ നമ്മൾ പ്രോക്സിമൽ അതായത് ചുറ്റും വളരെ അടുത്തുള്ളത് എന്താണ് അവൻ വേറെ പെൺകുട്ടീനെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല അങ്ങനെയുള്ള കുറെ നുണുങ്ങ് 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 അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവളെ ബാധിച്ചേക്കാവുന്ന എല്ലാ റിസ്ക് ഫാക്ടറിനെയും നമ്മൾ പ്രോക്സിമൽ റിസ്ക് ഫാക്ടർ എന്ന് പറയും ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് പെട്ടെന്ന് തന്നെ ബാധിച്ചേക്കാൻ പെട്ടെന്നുള്ള ബാധിച്ചേക്കാവുന്ന റിസ്ക് ഫാക്ടർ ഒന്നുമില്ല പക്ഷേ ഭാവിയിലേക്ക് ചിന്തിക്കണം എനിക്ക് ഇങ്ങനെ ഞാൻ അത്ര സൗന്ദര്യമുണ്ടോ എനിക്ക് ഒരാളെ ഫ്യൂച്ചറിൽ ഇനി കിട്ടുമോ ഇങ്ങനെ ഭാവിയിലേക്ക് വരാവുന്ന അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിക്കില്ല എന്നാലും കുറെ കൂടെ ബാധിച്ചേക്കാവുന്ന റിസ്ക് ഫാക്ടറിനെയാണ് ഡിജിറ്റൽ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോ ഒരു ഹെൽത്തി അഡാപ്ഷന് തടയുന്നത് എന്താണ് ക്യുമുലേറ്റീവ് റിസ്ക് ഫാക്ടർ ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിക്കുന്ന എല്ലാ റിസ്ക് ഫാക്ടറും പ്രോക്സിമൽ ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിക്കില്ല പക്ഷെ നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിച്ചേക്കാവുന്നതാണ് ഡിജിറ്റൽ റിസ്ക് ഫാക്ടർ ഓക്കെ ആണോ അനു ഇപ്പൊ കുറെ കൂടെ ഓക്കെ ആണോ അനു ഇനി മനസ്സിലാക്കി പറയണുണ്ട് ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇത്ര ഓട്ടമാണെങ്കിൽ ഇനി അടുത്താണ് തിയററ്റിക്കൽ മോഡൽ ഓഫ് റെസിലിയൻസ് റെസിലിയൻസിന്റെ തിയററ്റിക്കൽ മോഡൽസ് ആണ് ബ്രോഡ്ബർഗ്സ് തിയറികൾ ഫസ്റ്റ് വൺ ആണ് റെസിലിയൻസിന്റെ ഫസ്റ്റ് തിയറിയാണ് ആശയ ഞാൻ ക്ലാസ്സിലാണല്ലോ ഞാൻ ക്ലാസ്സിലാ മോളെ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്താ പോരെ ഹലോ ആ ശരി തിയററ്റിക്കൽ മോഡൽ ഓഫ് റെസിലിയൻസ് ബ്രോത്തൺബർഗിന്റെ പാരാഡിഗം ഓഫ് റെസിലിയൻസ് ആണ് ആദ്യത്തെ റെസിലിയൻസുമായിട്ട് ബന്ധപ്പെട്ട തിയറി
Gothenburg's paradigm of resilience was constructed with the aim of enhancing strength to deal with the adversities that typically tend to result in depression among youth. കേട്ടോ, ഗ്രോത്ത്ബർഗ് ആണ്, ഗ്രോത്ത്ബർഗ് അല്ല, ഗ്രോത്ത്ബർഗിന്റെ പാരാഡിഗം ഓഫ് റെസിലിയൻസ് എന്നുള്ള തിയറി ഉണ്ടാക്കപ്പെട്ട എന്തിനാണ്? യൂത്തിന്റെ ഡിപ്രഷൻ, അതായത് യൂത്ത് ഡിപ്രഷനിലേക്ക് പോയേക്കാവുന്ന അവസ്ഥകളെ മറികടക്കാൻ വേണ്ടിയിട്ട്. യൂത്ത് ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ പല അവസ്ഥകളും, പരീക്ഷയ്ക്ക് തോക്കുക, നെഗറ്റീവ് സെൽഫ് ഇമേജ്, എന്നെ കാണാൻ കൊള്ളൂല എന്നുള്ള തോന്നല്, ഈ പറയുന്ന പോലെ തന്നെ തേപ്പ്, പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് ലൈഫ് ഇവന്റ്സ്, ഇങ്ങനെ യൂത്ത് ഡിപ്രഷനിലേക്ക് പോയേക്കാവുന്ന അവസ്ഥകളെ ഡീൽ ചെയ്യുന്ന, സ്ട്രെങ്തൻ ചെയ്യുന്ന അത്തരത്തിലുള്ള എയിം വെച്ചിട്ടുണ്ടാക്കിയ തിയറിയാണ് ഗ്രോത്ത്ബർഗിന്റെ പാരാഡിഗം ഓഫ് റെസിലിയൻസ്. ദിസ് മോഡൽ യൂസസ് ത്രീ കമ്പോണൻസ്, മൂന്ന് കമ്പോണൻസ് ആണ് നേടിയുള്ളത്. ഐ ഹാവ്, ഐ ആം, ഐ ക്യാൻ ടു പ്രസന്റ് ഫൈവ് ബ്ലോക്സ് ഓഫ് റെസിലിയൻസ്. അതായത് റെസിലിയൻസിന്റെ ബ്ലോക്കുകളെ മറികടക്കാൻ വേണ്ടി മൂന്ന് കമ്പോണൻസ് ആണ്. ഐ ഹാവ് ഇൻക്ലൂഡ് ട്രസ്റ്റിംഗ് റിലേഷൻ ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട്. ഐ ആം റെഫേഴ്സ് ടു ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓട്ടോണമി ആൻഡ് ഐഡന്റിറ്റി വിത്ത് വിച്ച് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ബിൽഡിംഗ് ഇന്റേണൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടർസ് സച്ച് ആസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സെൽഫ് എസ്റ്റീം. കേട്ടോ, ഓരോന്ന് പറഞ്ഞ, ഇപ്പൊ ഒരു തേപ്പ് കിട്ടിയ കുട്ടി, ഐ ഹാവ് മെനി അതർ ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ഐ ക്യാൻ ഹാവ് സം അതർ, ഐ ഹാവ് മെനി ഗുഡ് ഫ്രണ്ട്സ് and a loving family. One, I am good looking and I will definitely get a better off. And I am, our autonomy, self-esteem, and I can definitely have a good boyfriend later. And now, ഇങ്ങനെയാണ്, ഐ ഹാവ്, എനിക്കുണ്ട്, ഞാനാണ്, എനിക്ക് സംഭവിക്കാം, എനിക്ക് പറ്റും. ഈ മൂന്നെണ്ണാണ്, ഈ മോഡൽ വെച്ചിട്ടാണ് നമ്മൾ റെസിലിയൻസിന് ബ്ലോക്ക് ചെയ്യുന്നത്. നോക്കിക്കേ, കമ്പോണൻസ് ബിൽഡിംഗ് ബ്ലോക്സ് ഇതാട്ടോ എഴുതേണ്ടത്. ഐ ഹാവ് ട്രസ്റ്റ്, ഐ ആം ഓട്ടോണോമി, ഐ ക്യാൻ ഇനിഷ്യേറ്റീവ്, ഞാൻ എന്നെ വിശ്വസിക്കുന്നു, എനിക്ക് ഇന്നെക്കേണ്ടത്. ഐ ആം ഓട്ടോണോമി, ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, എനിക്ക് ഓട്ടോണോമി ആണ്. ഐ ക്യാൻ ഇനിഷ്യേറ്റീവ്, എനിക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാം, പിന്നെ എന്നതൊക്കെ ചെയ്യും. ഇതാണ് നമ്മുടെ ഗോൾഡ്ബർഗിന്റെ പാരാഡിഗം ഓഫ് റെസിലിയൻസ് പറയുന്നത്. അതായത് യൂത്തിന്റെ ഡിപ്രഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറികടക്കാനുള്ള ശ്രമം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രീ കമ്പോണൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ്, ഐ ആം, ഐ ക്യാൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ മാം? ഈ ഫൈവ് ബ്ലോക്സ് ഓഫ് റെസിലിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മൂന്നെണ്ണം വെച്ച്? റെസിലിയൻസിന് ശരിക്കും ഫൈവ് ബ്ലോക്സ് ഉണ്ട്, അതൊക്കെ പഠിക്കാനില്ല. ആ ബ്ലോക്സിനെ മറികടക്കാൻ ഈ മൂന്ന് മെത്തേഡ് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇനിയാണ് ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ ഇൻ റെസിലിയൻസ് റിസർച്ച്. റെസിലിയൻസ് റിസർച്ചിൽ വരുന്ന ഡിബേറ്റുകൾ, അതുപോലെ ഡിസ്കഷൻസ് ഒക്കെയാണ് പറയുന്നത്. ഫൈൻഡിങ് ഫ്രം വേ വൺ, വേ ടു, വേ ത്രീ ഓഫ് റെസിലിയൻസ് ഹാവ് ലെഡ് ടു സെവറൽ പെർട്ടിനന്റ് ക്വസ്റ്റ്യൻസ് ദ ഡിബേറ്റ്സ് ആൻഡ് ദാറ്റ് ഫോളോ ഹെൽപ് ടു ക്ലാരിഫൈ ദ കോൺസെപ്റ്റ് ഓഫ്. അതായത് വേ വണ്ണിൽ, വേ ടുവിൽ, വേ ത്രീയിലൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് വന്നു, അത് പിന്നെ ആൻസർ ചെയ്യപ്പെട്ടു, ക്ലാരിഫിക്കേഷൻ തരാൻ കഴിയും. ഓക്കെ, അതിൽ വന്ന കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ക്രൈറ്റീരിയ ഫോർ ഡിഫൈനിങ് റെസിലിയൻസ്, റെസിലിയൻസ് ഡിഫൈൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ. റിസർച്ചേഴ്സ് ഹാവ് യുനാനിമസ്ലി, ഏകകണ്ഠേന അഗ്രീഡ് ദാറ്റ് റെസിലിയൻസ് മസ്റ്റ് ഇൻവോൾവ് ടു കണ്ടീഷൻ. റെസിലിയൻസിന് രണ്ട് കണ്ടീഷൻ വേണം, രണ്ട് ക്രൈറ്റീരിയ. Presence of a significant adversity. Or adversity വേണം, ഒരു പ്രശ്നം വേണം, എന്നാ മാത്രം റെസിലിയൻസ് അവിടെ ഉണ്ടാവുള്ളൂ. Display of positive adaptation despite. അണ്ടോ, ഒരു positive despite negative adaptation ആയിട്ടുള്ള disciplined. അപ്പോൾ ഒന്ന്, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അഡ്വേഴ്സിറ്റി വേണം, അത് മറികടക്കാനുള്ള ഒരു പോസിറ്റീവ് അഡാപ്ഷൻ ആണ് കാണിക്കുകയും വേണം. ഇതാണ് രണ്ട് ക്രൈറ്റീരിയ. ഇനി, റെസിലിയൻറ്റ് ഇൻഡിവിജ്വൽ ഓൾസോ എക്സ്പീരിയൻസ് ട്രോമ ആൻഡ് വൾണറബിലിറ്റി. അല്ലേ, വൾണറബിലിറ്റിയും ട്രോമയും അനുഭവിക്കണം, അതാണല്ലോ അഡ്വേഴ്സിറ്റി. എന്നിട്ടാണ് റെസിലിയൻറ്റ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ഇമോഷൻസ് സച്ച് ആസ് ആംഗർ, ഫിയർ, ഹെൽപ്ലെസ്നെസ്, ബട്ട് ഓവർ ടൈം ദേ ആർ ഏബിൾ ടു ഡിസ്കവർ ദിയർ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ ആൻഡ് യൂസ് ദം സക്സസ്ഫുള്ളി ഇൻ ആൻ ഓപ്റ്റിമൽ. കണ്ടോ, ക്ലാരിഫിക്കേഷൻ വന്നതോ, റെസിലിയൻസ് ഉള്ള ഇവന്റ്സും അവർക്കും ആങ്കറും ഫിയറും ഹെൽപ്ലെസ്നെസ്സും ഒക്കെ ഉണ്ട്, പക്ഷെ അവർ അതിനെ മറികടക്കും സക്സസ്ഫുള്ളി. എങ്ങനെ? ആ ഇവന്റിനോട് അഡാപ്റ്റ് ചെയ്തിട്ടില്ലേ. നമ്മൾ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ നമുക്ക് സങ്കടം വരും, ഹെൽപ്ലെസ്നെസ് ഉണ്ടാവും, പേടി വരാം, പക്ഷേ പിന്നെ ആ ഒരു ഇവന്റിനോട് നമ്മൾ പൊരുത്തപ്പെടും. പൊരുത്തപ്പെടാത്തവൻ ആരോ അവനാണ് പിന്നീട്
മരണത്തിലേക്ക് പോകും. ദ അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫ് ഇൻ ജനറൽ ആൻഡ് അൺസെർട്ടനിറ്റീസ് ഇൻ ഡേ ടു ഡേ എക്സ്പീരിയൻസ് എക്സ്പോസ് ടു അസ് ടു വൾനറബിൾ സെൻസ് ലേ. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഒരു സാധനം സംഭവിക്കുകയാണ്, അൺസെർട്ടൻ സംഭവിക്കാത്ത ഒരു സാധനം സംഭവിക്കുമ്പോൾ ഒബ്വിയസ്ലി ഇതൊക്കെ നമുക്ക് വരും. പക്ഷെ അത് മറികടക്കുന്നതാണ് റെസിലിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Resilience is domain specific. Researchers have pointed out that resilience is domain specific and thus it's possible to display positive adaptation in one area of life while experience vulnerability in another domain. But domain specific nammal endana oru oru adversity nodu nammal endavunnathu positive adaptation. Adesam another domains ilokke chalpa adine vera reethil ippo ആ അമ്മ മരിച്ചതിനോട് ആള് കോപ്പ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അയാളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ തകർന്നു പോയിട്ടുണ്ടാവും. അതാണ് അനദർ ഡൊമൈനിൽ വൾണറബിലിറ്റി ചിലപ്പം എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു ഡൊമൈൻ സ്പെസിഫിക് ആണ്, എല്ലാം കൂടി റെസിലിയൻസ് ആ ഡൊമൈനെ ആയിരിക്കും. അത് ചിലപ്പോൾ അമ്മ മരിച്ച കോപ്പ് ചെയ്ത് റെസിലിയൻസ് അയച്ചിട്ട് ബാക്കി എല്ലാത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചോളണമെന്ന് ഇല്ല. Some individuals who display excellence in their professional and academic lives experience anxiety in trying to maintain their success. പറഞ്ഞ അതേ പോയിന്റ് ആണ്, അമ്മ മരിച്ചു അത് കോപ്പ് ചെയ്തു റെസിലിയൻസ് ആയിട്ട് വന്നു, പക്ഷെ അവിടെ ചിലപ്പം ഇപ്പുറത്ത് റിലേഷൻഷിപ്പ് ഭാര്യമായിട്ടുള്ള പ്രശ്നം ചിലപ്പം തീർന്നിട്ട് ഉണ്ടാവില്ല. സച്ച് ഡൊമൈൻ സ്പെസിഫിസിറ്റി ഇസ് ഒബ്സർവ് ഇൻ കേസ് ഓഫ് ഹലോ ആരായിരുന്നു? ആ പറഞ്ഞോളൂ. എനിക്ക് മെസ്സേജസ് ഒന്നും വന്നില്ല. സംഭവം എന്താണെന്നറിയോ, കേരള എന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്രൂപ്പുണ്ട്, അപ്പം അശോകന്റെ ഗ്രൂപ്പ് ആ മൂന്നിൽ പിന്നെ എന്നെ ഇതിന് റിമൂവ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ഓക്കെ, അത് ഞാൻ അറിയില്ല, ഞാൻ സ്റ്റാഫിനോട് ചോദിക്കണം. ഞാൻ ക്ലാസ്സിലാണ്, കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാഫിനോട് ചോദിക്കണം കേട്ടോ, മാർക്കറ്റിംഗ് ഹെഡിനോട് ചോദിക്കും, ഞാൻ അറിയില്ല, ഞാൻ ചോദിക്കാം കേട്ടോ. ഇല്ല ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ അറിയില്ല, മാർക്കറ്റിംഗിനോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ് കണ്ടോ, ഇവിടെ കറക്റ്റ് പറയുന്നുണ്ട്, ചിലവര് പ്രൊഫഷണൽ ഓർ അക്കാഡമിക് ലൈഫിൽ എന്ത് ചെയ്യും, നല്ല എക്സലൻസ് ആവും. ഒറ്റ സെക്കൻഡ് മക്കളെ. മായ, മായ മോളെ ഒന്നിങ്ങി വന്നേടാ. അപ്പൊ എന്താണ്, ചിലവര് ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് എക്സലൻസ് ചെയ്യാം, റെസിലിയൻസ് കാണിക്കാം, പക്ഷേ അതിനപ്പുറത്തോട്ടുള്ള ഭാഗത്തേക്ക് റെസിലിയൻസ് കാണിച്ചേക്കില്ല. അതാണ് സം ഇൻഡിവിജ്വൽസ് ഹു ഡിസ്പ്ലേ എക്സലൻസ് ഇൻ ദിയർ പ്രൊഫഷണൽ ഓർ അക്കാഡമിക് ലൈഫ് എക്സ്പീരിയൻസ് ആൻസൈറ്റി ഇൻ ട്രൈ ടു മെയിൻറ്റെയിൻ ദിയർ സക്സസ്. കേട്ടോ, ഒരു ഭാഗത്ത് അവർ സക്സസ് പറ്റാത്തതിൽ ആൻസൈറ്റി ഉണ്ടാവും. അതായത് സ്പെസിഫിക് ഡൊമൈൻ ആണ്, ഒരു ഏരിയയിൽ കാണിച്ചെന്ന് വെച്ചിട്ട് മറ്റേ ഏരിയയിൽ കാണിച്ചു കൊള്ളണം എന്നില്ല. സച്ച് ഡൊമൈൻ സ്പെസിഫിസിറ്റി ഈസ് ഒബ്സർവ് ഇൻ കേസ് ഓഫ് അതർ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്സ് സച്ച് എസ് ലോക്കസ് ഓഫ് കൺട്രോൾ. ഭയങ്കര റെസിലിയൻസ് ഉള്ളവർക്ക് പക്ഷെ ഹെൽത്തിനെ പറ്റി ഭയങ്കര പേടില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടില്ലേ, ഭയങ്കര ചില രീതിയിൽ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ പലരും പല രീതിയിലും ഓക്കെ അല്ലാത്തവരുണ്ടാവും. വെറിൻ ആൻഡ് ഇൻഡിവിജ്വൽസ് മേ ബി ഇന്റേർണലി കൺട്രോൾ ഇൻ ദ സോഷ്യൽ ഡൊമൈൻ ആൻഡ് എക്സ്റ്റേർണലി കൺട്രോൾ ഇൻ ദ ഡൊമൈൻ ഓഫ് ഹെൽത്ത്. കണ്ടോ, അവര് ചിലപ്പോൾ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഇല്ലേ, നമ്മൾ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര എല്ലാ കാര്യത്തിലും റെസിലിയൻസ് ആണ്, എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് എന്താ പറയാ നോക്കുന്ന ആളാണ്. പക്ഷേ അതേസമയം എന്നോ ഒന്നോ രണ്ടോ സമയത്തിൽ അവർ ഭയങ്കര വീക്കുമായിരിക്കും. അതാണ് ഡൊമൈൻ സ്പെസിഫിക് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ മൂന്നെണ്ണം മനസ്സിലായോ?
ക്രൈറ്റീരിയ, അതുപോലെ തന്നെ ട്രോമ ആൻഡ് വൾനറബിലിറ്റി അവർ എക്സ്പീരിയൻസ് ചെയ്യും, അതുപോലെ ഡൊമെയിൻ സ്പെസിഫിക് ആണ് എന്നുള്ളത്. ഓക്കെ ആണോ? ഇന്ന് ഇത്രയുമാണ്. ഇതും കൂടെ എടുത്തിട്ട് നിർത്താട്ടോ. റെസിലിയൻസ് ആസ് ഓർഡിനറി മാജിക്. റെസിലിയൻസ് ഇസ് ഡിസ്ക്രൈബ് ആസ് എൻ എക്സ്പീരിയൻസ് ദാറ്റ് ഇസ് ഓർഡിനറി ബട്ട് മാജിക്കൽ. ഓക്കെ, റെസിലിയൻസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഓർഡിനറി ആണ് ബട്ട് മാജിക്കൽ ആണ്. ആൻഡ് മാസ്റ്റർ എ പയനീർ ഇൻ ദിസ് ഫീൽഡ് ഹാസ് ഓഫൺ റെഫേർഡ് ടു ഓർഡിനേറ്റ്സ് ഓഫ് റെസിലിയൻസ് ഇൻ ഹർ വർക്ക്. അപ്പോൾ പുള്ളിക്കാരി അവരുടെ വർക്കിൽ ഈ അതിന്റെ ഓർഡിനേറ്റ്സ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ശരിയല്ലേ? നമ്മള് ഭയങ്കര റെസിലിയൻസ് ഉള്ള ആൾക്കാരുണ്ട്, വളരെ വിദ്യാഭ്യാസം ഒന്നും വേണമെന്നൊന്നുമില്ല, ഭയങ്കര റെസിലിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അതാണ് ഭയങ്കര ഓർഡിനറി ആണ്, പക്ഷെ ഒരു മാജിക്കും ആണ്. ഷി പോസസ് ദ റെസിലിയൻസ് ഇസ് ആൻ ഓർഡിനറി റാദർ ദാൻ ആൻ എക്സ്ട്രാ ഓർഡിനറി ഫിനോമിനൻ. ഓക്കെ, റെസിലിയൻസ് ഒരു ഓർഡിനറി ആണ്, പക്ഷെ എക്സ്ട്രാ ഓർഡിനറി ഫിനോമിനൻ. അതാ പറയുന്നുണ്ട്, റെസിലിയൻസ് ഇസ് ആൻ ഓർഡിനറി റാദർ ദാൻ എക്സ്ട്രാ ഓർഡിനറി. ഓർഡിനറി ആണ്, എക്സ്ട്രാ ഓർഡിനറി ഒന്നും അല്ല. This indicates that it is possible for all experience kit despite the ordinance of the phenomena. The outcome is perceived as magical. All experience and the outcome and the magical. Resilience experience and the outcome magical. This is because resilience make it possible for individuals to succeed in circumstances where they usually are expected to fail. Kada failure ennallorthunu kudichu verunnathaanu, adu ordinary aanu, pakshe adin outcome nokki alichathike orikkalum pattilla ennu vechittu nammal vijayikkaanu. Marsden's observation on the ordinance of resilience provide hope to at-risk population. Kanda Marsden's observation on the ordinance of resilience provide hope at-risk population. Kanda risk population hope provide cheyyunnathu resilience. Kanda risk ullavarku hope undu ee rakshapadilla varppulodnu pudichu varavan. It is now believed that with the help of protective factors, individual can discover resilience and display positive adaptation and amidst challenges. Okay, endana individual ne discover cheyam endu resilience display cheyam positive adaptation ennittu challenges mari kadakkam. Appo Marsden observation endha parna kandettittullathu resilience at risk population alladhu endayalum varunnulla resilience undengil endana adu bayangala hope provide cheyyunnu. ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. അപ്പൊ റെസിലിയൻസ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് പോസിറ്റീവ് ആയിട്ട്, അഡാപ്ഷന് അഡ്മിസ്റ്റ് ചെയ്യുന്നുണ്ട് ചാലഞ്ച് അതിലൂടെ. അതാണ് പറഞ്ഞത് നോർമൽ ആണ്, പക്ഷെ അതിന്റെ ഔട്ട്കം മാജിക്കൽ ആണ്. ഓർഡിനറി ആണ്, പക്ഷെ എന്തുകൊണ്ടാണ് ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളിടത്ത് നമ്മൾ രക്ഷപ്പെടാണ്, അതുകൊണ്ടാണ് അതിന്റെ ഔട്ട്കം മാജിക്കൽ ആണെന്ന്. ഓക്കെ ആണോ? അപ്പൊ 4 ഡിബേറ്റ് അല്ലെങ്കിൽ ഡിസ്കഷൻ ആണെന്ന്. ക്രൈറ്റീരിയ 2 ക്രൈറ്റീരിയ ആണ്, സിഗ്നിഫിക്കന്റ് അഡ്വേഴ്സിറ്റി വേണം, പോസിറ്റീവ് അഡാപ്ഷൻ വേണം, പിന്നെ റെസിലിയൻറ്റ് പീപ്പിള് എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ട്രോമയും വൾനറബിലിറ്റിയും. റെസിലിയൻസ് ഡൊമെയിൻ സ്പെസിഫിക് ആണ്, ഡൊമെയിൻ സ്പെസിഫിക് ആണ് റെസിലിയൻസ്. ഒരു ഡൊമെയിനിൽ സ്പെസിഫിക് ആണ്, മറ്റേ ഡൊമെയിനിൽ ചിലപ്പോൾ ആൾ വീക്ക് ആയിരുന്നിരിക്കാം. ഓർഡിനറി ആണ്, പക്ഷെ ഔട്ട്കം മാജിക്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി 4:30 ഒരു കേസ് ഉണ്ട്, അപ്പൊ ഇത് ഇപ്പൊ എടുക്കാൻ നിന്നാൽ തീരൂല. അപ്പൊ നാളെ ഈ ചാപ്റ്റർ തീർത്തിട്ട് നമ്മൾ ഒപ്റ്റിമിസവും ഹോപ്പിലേക്ക് കടക്കും കേട്ടോ. ഓക്കെ ആണ്, ഇന്നത്തെ ക്ലാസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായോ? എന്തോ അയാൾ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം, വേണമെങ്കിൽ അതുകൂടി നാളെ പറഞ്ഞുതരാം കേട്ടോ.